ആവേശപ്പോരിൽ കേരളവർമ്മ കോളേജിനെ പരാജയപ്പെടുത്തി ആതിഥേയരായ ശ്രീകൃഷ്ണ കോളേജ്. കലാശപ്പോരാട്ടത്തിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജും വളാഞ്ചേരി MES കോളേജും ഏറ്റുമുട്ടും. തിങ്കളാഴ്ച നടന്ന ആദ്യ സെമിഫൈനൽ മത്സരത്തിൽ ആതിഥേയരായ ശ്രീകൃഷ്ണ കോളേജും തൃശൂർ കേരളവർമ്മ കോളേജും തമ്മിലുള്ള ആവേശകരമായ മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനിലയിലായി. അധിക സമയത്തും സമനില തുടർന്നതോടെ മത്സരം ഷൂട്ടൌട്ടിലേക്ക് നീണ്ടു. ആവേശത്തിന്റെ കൊടുമുടി കയറിയ ഷൂട്ടൌട്ടിൽ 5-3 എന്ന ഗോൾ നിലയിലാണ് ശ്രീകൃഷ്ണ വിജയിച്ചത്. ഇന്റർസോൺ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ശ്രീകൃഷ്ണ കോളേജ് ഫൈനലിൽ ഇടം നേടുന്നത്. രണ്ടാം സെമിഫൈനലിൽ വളാഞ്ചേരി MES കോളേജും കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജും തമ്മിൽ നടന്ന മത്സരവും ഷൂട്ടൌട്ടിലാണ് കലാശിച്ചത്. കളിയുടെ മുഴുവൻ സമയവും ഗോൾരഹിത സമനിലയിലായിരുന്ന ഇരു ടീമുകളും എക്സ്ട്രാ ടൈമിൽ ഓരോ ഗോൾ വീതം നേടി സമനില തുടർന്നതോടെ ഷൂട്ടൌട്ടിലേക്ക് നീളുകയായിരുന്നു. 4-5 ഗുരുവായൂരപ്പൻ കോളേജിനെ പരാജയപ്പെടുത്തിയാണ് വളാഞ്ചേരി MES കോളേജ് കലാശപ്പോരിലേക്ക് കടന്നത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ MESും ആതിഥേയരായ ശ്രീകൃഷ്ണയും കൊമ്പുകോർക്കും. മത്സരത്തിലെ വിജയികൾക്ക് മുൻവർഷത്തെ സന്തോഷ് ട്രോഫി കിരീടം നേടിയ കേരള ടീം ക്യാപ്റ്റൻ ജിജോ ജോസഫ് സമ്മാനദാനം നിർവഹിക്കും. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS വിജോയ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, ശ്രീകൃഷ്ണ കോളേജ് മുൻ കായിക വിഭാഗം മേധാവി പ്രൊഫസർ മീന രഘുനാഥ് എന്നിവർ മുഖ്യാതിഥികളാകും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കായിക വിഭാഗം ഡയറക്ടർ സക്കീർ ഹുസൈൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 50-അംഗ ടീമിന്റെ പ്രഖ്യാപനം നടത്തും. CCTV ന്യൂസ്, കേച്ചേരി.